ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. കുറേ ദിവസങ്ങൾ, ഏകദേശം ഒരു 6 ദിവസമൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അതുപോലെ തന്നെ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുന്ന മഴയാണ്. അപ്പോൾ നല്ല സുഖം, ഉറങ്ങാനും നല്ല സുഖമായിരുന്നു. അതുപോലെ എല്ലാവരും ലേറ്റായിട്ടാണ് എണീച്ചത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇതാ ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ടിരിക്കുകയാണ്. നല്ല രസമല്ലേ മഴയുള്ള ദിവസം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും അതുപോലെ മഴയുടെ സൗണ്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കുകയാണ്. അതുപോലെ തന്നെ ഉള്ളിച്ചമ്മന്തിയിൽ ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെറിയ ഉള്ളി കുറച്ച് എണ്ണയിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് എണ്ണ മതി, എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ദോശ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദോശയിൽ ചില ദിവസങ്ങളിൽ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ്. അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്താൽ നമ്മുടെ ചമ്മന്തി ദാ ഈ ഒരു പരുവാക്കിയിട്ട് എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ പൊതുവേ നമ്മുടെ അരിദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളി ചേർക്കാറുണ്ട് ചമ്മന്തിയിൽ. ഗോതമ്പ് ദോശയ്ക്ക് അത് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അധികം കഷ്ണങ്ങളൊന്നുമില്ല, ഒരു വെള്ളരിക്ക, തക്കാളി, അതുപോലെ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ഇതന്നെ ഉള്ളൂ. വെണ്ടയ്ക്കും മുരിങ്ങക്കായും ഒന്നുമില്ല. അപ്പം ഞാനുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാറ് കേട്ടോ. സാമ്പാർ എന്ന് പറഞ്ഞാൽ തേങ്ങ അരക്കാത്ത നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള സാമ്പാർ പൊടി യൂസ് ചെയ്തിട്ടുള്ള സാമ്പാറാണ് ഞാനിവിടെ ഉണ്ടാക്കുക. അതാണല്ലോ എളുപ്പം. മറ്റത് തേങ്ങ ചിരവി അരച്ച് വറുത്തിട്ടൊക്കെ എടുക്കുമ്പോഴേക്കും സമയമെടുക്കും. അപ്പോൾ കഷ്ണങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടത് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് പരിപ്പ് നമുക്ക് കുക്കറിൽ വേവിക്കാം. ഞാൻ ചില സമയങ്ങളിൽ പരിപ്പ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് മാത്രമേ നമ്മുടെ സാമ്പാർ തിക്കാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് പൊതുവേ പരിപ്പിനോട് വലിയ താല്പര്യമില്ല. ചില ടൈമിൽ ഇങ്ങനെ തേങ്ങ ചേർക്കാത്ത സാമ്പാറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പരിപ്പ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇത് നന്നായി തിളച്ച് വെള്ളമൊക്കെ കുറച്ചൊക്കെ വറ്റി വന്നു. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നിറയെ പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ ഞാൻ അപ്പപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും. അതിനുശേഷം വെള്ളം ചുക്കവെള്ളം ജഗ്ഗിലും രണ്ട് കുപ്പിയിലും ആക്കിയിട്ട് മേശപ്പുറത്ത് കൊണ്ടേ വയ്ക്കും. അപ്പോൾ ഇതുപോലെ കുപ്പിയിലും ജഗ്ഗിലൊക്കെ ആക്കിയിട്ട് മേശപ്പുറത്ത് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് കുടിക്കും, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ മടിയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുഴുവനായിട്ടുള്ള കായാണെങ്കിൽ നമുക്ക് പച്ചക്കറി വേവിക്കുന്നതിൻ്റെ ആ കൂട്ടത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ വാളംപുളിയുടെ വെള്ളം ചേർത്തിട്ടുണ്ട്. വാളംപുളി ഉണ്ടല്ലോ, പുളിക്കായിട്ട് വാളംപുളിയുടെ വെള്ളം ചേർത്തിട്ടുണ്ട്. പക്ഷേ അത് ക്യാമറ ഓഫായതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ സാമ്പാർ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ പണിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിവിക്കുട്ടൻ അടുത്ത് വന്നിരിക്കാറുണ്ട് കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ടേസ്റ്റ് നോക്കുമല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് അവനും ടേസ്റ്റ് നോക്കണം. അപ്പോൾ അതുപോലെ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിങ്ങനെ ഇരുന്ന് ഓരോന്നിങ്ങനെ ടേസ്റ്റ് നോക്കാൻ പറയും. എന്താ ഇപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്ന് പറയുകയാണ്. ചിലപ്പോൾ കറക്റ്റായിട്ട് പറയും കേട്ടോ, ഉപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറയും. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നിവിക്കുട്ടൻ അടുക്കളയിൽ വെച്ചിട്ട് ഇങ്ങനെ പണി ചെയ്യാൻ. കാരണം അവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ പണികൾ ചെയ്യാം. അപ്പോൾ ഒരു എന്താ പറയുക, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ തീരും. പിന്നെ നമുക്ക് നിവിക്കുട്ടൻ ഹാളിലാണെന്നുള്ളതിൻ്റെ ടെൻഷനില്ല, അടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വേഗം വേഗം പണികളൊക്കെ തീരും. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്തിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എണ്ണയിലേക്ക് കുറച്ച് കടുകും അതുപോലെ വറ്റൽ മുളകും പിന്നെ കറിവേപ്പിലയാണ് ഞാനിവിടെ വറുത്തിടാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉലുവ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ പൊടികളൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഉലുവയുടെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഈ ഒരു ടൈമിൽ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ.
അപ്പോൾ ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ കുറേ നേരമായില്ല ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് മുതുകൊക്കെ വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ ഏട്ടു എന്നെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുകും കറിവേപ്പിൻ്റെലയും മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. നെവിക്കുട്ടന് കൊടുക്കാനുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് ആരും അങ്ങനെ എന്താ പറയുക എരിവ് അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. എന്താണോ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് നെവിക്കുട്ടന് കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുക. അവന് സ്പെഷ്യലായിട്ട് അങ്ങനെ വേറൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ബീട്രൂട്ട് ഇത് അതേപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയമാകുമ്പോഴേക്കും നമുക്ക് വെന്ത് കിട്ടും. ചില ടൈമിൽ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങ ചിരവീതും കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ ഇന്ന് തേങ്ങ ചിരവീതും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. അതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഉച്ചയ്ക്കുള്ള പരിപാടികളും പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കേട്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എന്തൊക്കെയോ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഇന്ന് ഓംലെറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് മുട്ടയും അതുപോലെ ഉള്ളിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ, പച്ചമുളക് ഇടാറില്ല. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. കൂടെ ഒരു വെളുത്തുള്ളി അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളിയായി, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇതാ നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി എണീച്ച് ചായ കുടിക്കാൻ പോവുകയാണ്. നല്ല സുഖമല്ലേ, മഴയുള്ള ദിവസം ഇങ്ങനെ കടന്നുറങ്ങാനായിട്ട് നമുക്ക് എണീക്കാനേ തോന്നില്ല. അപ്പോൾ ഞങ്ങൾ ചായ എല്ലാവരും കൂടി ഇങ്ങനെ താഴെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. നെവിക്കുട്ടന് ഇപ്പോൾ വന്നൊരു ശീലമാണ് കേട്ടോ. ഞങ്ങൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവനും കുറച്ച് വേണം. അത് എന്നിട്ട് ഒന്നില്ലെങ്കിൽ റസ്ക്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ ഒക്കെ മുക്കി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. കാർട്ടൂൺ കണ്ടിട്ടുള്ള ശരിയാണ് കേട്ടോ അത്. അപ്പോൾ ആ മഴ ഇപ്പോഴും ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ രാത്രിക്കുള്ള ഭക്ഷണം റെഡിയാക്കുകയാണ്. അപ്പോൾ അവിടെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നാളേക്കും അതുപോലെ കുറച്ച് ഇപ്പോഴേക്കും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് പട്ടിയും അതുപോലെ ഗ്രാമ്പും ഏലക്കയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ പച്ചമണം മാറുന്ന പോലെ വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് മുറുക്കിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ അതുപോലെ നന്നായി വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റ്യൂ ആണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ പീസസൊക്കെ ആ ഈ ഒരു വൈറ്റ് കളറായിട്ട് വരും, കണ്ടില്ലേ. ഇപ്പം തന്നെ ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൂടി തുറന്നതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഇനിതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. ഞാനിവിടെ ഇപ്പോൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു രണ്ടാം പാലിൽ കിടന്നിട്ട് വേണം ചിക്കൻ പീസസ് എല്ലാം നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും അതുപോലെ നമ്മുടെ സ്റ്റ്യൂ ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൂ അല്ല ചിക്കൻ ഇവിടെ ഏകദേശം എന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 2 teaspoon ഗരം മസാലയും അതുപോലെ തന്നെ 1/2 teaspoon കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ 1/2 ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിളവന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വറുത്തിടാനുണ്ട്. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ആണ് ഞാനിവിടെ വറുത്തിടാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ടും യൂസ് ചെയ്യാം കേട്ടോ. ചെറിയ ഉള്ളി തന്നെ വേണം, അപ്പോഴാണ് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിന്ന് പൊറോട്ടയാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിച്ചണിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. കിച്ചൺ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു.
കാരണം പാലും അതുപോലെ ചായയൊക്കെ ഇങ്ങനെ തിളച്ചു പോയിട്ട് ഇങ്ങനെ കറ പോലെയുണ്ട്. അപ്പോൾ നിവികുട്ടൻ ഉറങ്ങി കേട്ടോ. അപ്പോൾ നിവികുട്ടൻ ഉറങ്ങിയതിന് ശേഷം അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഒതുക്കി വയ്ക്കുകയാണ്. എനിക്കിങ്ങനെ ഞാൻ വൈകുന്നേരങ്ങളിലാണ് പൊതുവെ ചെയ്യാറ്, കാരണം എത്ര നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ചെയ്താലും ഇത് പിന്നെ അങ്ങനെ തന്നെ വരും. അപ്പോൾ ഞാൻ രാത്രി എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് മുടിയും അതുപോലെ നമ്മുടെ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞു. സ്കിൻ കെയറിനൊന്നും പറയാനില്ല, ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് അലോവേര ജെൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നുന്നത് അതാണ് കേട്ടോ. നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.